നമസ്കാരം. മൈൻഡ് ട്യൂഷൻ ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളെല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണ്. ഇപ്പോൾ അറിയാം, ഈ വർഷത്തെ ഓണം കൊറോണ എന്ന മഹാമാരിക്കൊപ്പമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ആഘോഷങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഈ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മൈൻഡ് ട്യൂഷൻ ടി വി നിങ്ങൾക്കൊരു ഓണ പ്രോഗ്രാം ഒരുക്കുകയാണ്. അത്തം പൊത്തിന് പൊന്നോണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത് ഒരു ആയുർവേദ ഡോക്ടറാണ്. ഡോക്ടറിനുപരി ഒരു നർത്തകയാണ്. ഒരുപാട് ബോട്ടിൽ ആർട്ടുകളൊക്കെ ചെയ്യുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് ഡോക്ടർ സൗമനി ബിൽരാജ്. ഡോക്ടറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇത് സൗമനി ബിൽരാജ്. നടനതാളങ്ങളുടെ താളപ്പകർച്ചയിൽ വിസ്മയം തീർക്കുന്ന കലാകാരി. പൂർവികരിൽ നിന്നും പകർന്നു കിട്ടിയ കലാപാരമ്പര്യത്തിൽ ചിത്രരചനയിലും ബോട്ടിലാർട്ടിലും കലാ നൈപുണ്യം. വൈദ്യശാസ്ത്രത്തിൽ സേവനമനുഷ്ഠിക്കുന്ന കൊട്ടാരക്കര പെരുങ്കുളത്തെ യുവ ഡോക്ടർക്ക് പങ്കുവയ്ക്കാനുള്ളതും ഒരുപിടി നല്ല ഓർമ്മകളുടെ ഓണക്കാലം മാത്രം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഡോക്ടറെ, ഓണ ഇപ്പോൾ ആണല്ലോ, ഓണത്തിൻ്റെ തിരക്കലാണല്ലോ. അപ്പം പഴയ കാലത്തെ ഡോക്ടറിൻ്റെ ഓണം, ഇപ്പോൾ ഉള്ള ഓണം, അതിൻ്റെ ഓർമ്മകൾ ഒന്ന് പറയാം. പഴയകാല ഓർമ്മ, ഇപ്പോഴത്തെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കിന്, ഓണത്തിൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോഴത്തേന് വീട്ടിലുള്ള ആളുകളുടെ തിരക്കുറവ് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എടുത്തു പറയേണ്ടത്. നമ്മൾ താമസിക്കുന്നത് കുടുംബത്താണ്. അപ്പം എല്ലാ തവണയും തിരുവോണം അവരവരുടെ വീട്ടിൽ ആഘോഷിച്ച് കഴിഞ്ഞാൽ വൈകിട്ട് എല്ലാവരും നമ്മുടെ വീട്ടിലെത്തും. അപ്പം ഈ ഓണക്കോടി എടുക്കാൻ പോകുന്നതും സദ്യ ഉണ്ടാക്കുന്നതും ഒക്കെ സത്യം പറഞ്ഞ ഒരു ഉത്സവം പോലെയാണ് നമ്മുടെ വീട്ടിൽ. ഓരോ ദിവസവും ഓരോരുത്തരുടെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. 10 ദിവസവും നമ്മൾ ആഘോഷിക്കും. അതേപോലെ ആ ഒരു അത് എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. എല്ലാ വർഷവും നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യവും ഓണം വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ചേച്ചിമാർ, അവരുടെ കുഞ്ഞുങ്ങൾ, അമ്മാവന്മാർ, അപ്പച്ചിമാർ എല്ലാവരും ഓണത്തിന് നമ്മുടെ വീട്ടിലെത്തും. അപ്പോൾ അത് നമ്മൾ കുടുംബത്താണ് താമസിക്കുന്നത്. അപ്പം അതൊരു പ്രത്യേകതയാണ്. എല്ലാവരും വന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് കളിയും മത്സരങ്ങളും ബഹളവും ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ 2 വർഷമായിട്ട് കൊറോണ വന്നു കഴിഞ്ഞിട്ട് ഇതൊന്നുമില്ല. അവരവരവരവരുടെ വീട്ടിൽ സദ്യ വെക്കുന്നു, കഴിക്കുന്നു, എല്ലാം വിർച്വൽ ഓണമാണ്. ഇപ്പം ശരിക്കും നമുക്കും അങ്ങനെ തന്നെയാണ്. ആ ഒരു വിഷമമുണ്ട് ഓണത്തിന്. ആണല്ലേ. അപ്പോൾ ഡോക്ടർ, പ്രൊഫഷനെ പറ്റി, ആയുർവേദ ഡോക്ടറാണല്ലോ, പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേകിച്ച് കാര്യമല്ലോ? പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഡോക്ടറാവണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. ഞാൻ ശരിക്കും ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് അങ്ങനെ പഠിച്ചു പോകണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ അച്ഛൻ്റെ നിർബന്ധമായിരുന്നു ഒരാൾ ഡോക്ടറാക്കണം എന്നുള്ളത്. അതും ആയുർവേദ ഡോക്ടർ തന്നെ ആവണം എന്നും അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ, അച്ഛനൊരു വിഷമഘട്ടത്തിൽ, അതായത് ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ആയുർവേദം വഴിയാണ് അച്ഛന് അതിൽ നിന്ന് ഒരു ഇത് കിട്ടിയത്, മുക്തി കിട്ടിയത്. അപ്പോൾ അന്നുതൊട്ട് അച്ഛൻ അതിനോട് ഭയങ്കര വിശ്വാസമാണ്, ആയുർവേദം എന്ന ശാസ്ത്രത്തിനോട്. അങ്ങനെയാണ് എന്നെ അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ +2 കഴിഞ്ഞ് എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ, ആയുർവേദം എന്ന് പറഞ്ഞാൽ പച്ചില മരുന്ന് അരച്ച് കൂട്ടി വെക്കുന്നതും ഓല വെച്ച് കെട്ടുന്നതും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷേ ഞാൻ അവിടെ ഒട്ടും പാതി മനസ്സോടുകൂടിയാണ് ഞാൻ അവിടെ എൻട്രൻസ് എഴുതുന്നതും പഠിക്കാൻ പോകുന്നതൊക്കെ. പക്ഷേ കോളേജ് ചെന്ന് ഞാൻ പഠിച്ചത് ഇവിടെ പാങ്ങോട് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് സ്റ്റഡീസിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ചെന്ന് പഠിച്ച് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞാൻ എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതും. ഇപ്പോൾ ഞാൻ അങ്ങേയറ്റം എൻ്റെ പ്രൊഫഷനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അവിടെ ചെന്നതിന് ശേഷമാണ് അങ്ങനെ ഉണ്ടായത്, ആയുർവേദം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാമാക്ഷി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇടുക്കി ജില്ലയിൽ. കാമാക്ഷി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ അവിടുന്ന് അവിടുത്തെ എൻ്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞ് ഞാനിപ്പം കൊല്ലം ജില്ലയിൽ ചിറ്റുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് കോവിഡാനന്തരമായിട്ട് ഉള്ള ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാം. ഇപ്പം വന്നപ്പോൾ കണ്ട് ബോട്ടിലാർട്ട്, നല്ല വ്യത്യസ്തമായ ബോട്ടിലാർട്ടുകൾ ചെയ്യുന്നത് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ബോട്ടിലാർട്ട് പക്ഷേ വ്യത്യസ്തമായി ഒരുപാട് ബോട്ടിലാർട്ട് ചെയ്താണ് കണ്ടു. എങ്ങനെയാണ് അത്? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ലോക്ക്ഡൗണിന് മുമ്പേ ചെയ്യുമായിരുന്നു ബോട്ടിലാർട്ട്. പക്ഷെ അതൊരു സീരിയസ് ആയിട്ട് എടുത്തത് ഈ ലോക്ക്ഡൗൺ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ്.
പിന്നെ അച്ഛൻ്റെ പെങ്ങളുണ്ട്. അപ്പോൾ അപ്പച്ചി നന്നായിട്ട് ഇത് ചെയ്യും. അപ്പച്ചി ഇങ്ങനെ ബോട്ടിൽ ആർട്ടും തയ്യൽ എംബ്രോയിഡറിയുടെ കള ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയാണ് ഇതെനിക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ എവിടെ ചെന്നാലും ഇപ്പോൾ പുറത്ത് പോയാലും ഒരു കവറും കൊണ്ടാണ് പോകുന്നത്, ഈ കുപ്പി പറക്കാൻ വേണ്ടിയിട്ട്. കുടുംബത്തും ഈ ചുറ്റുമുള്ള എല്ലാവരും ആക്രി എന്നാണ് വിളിക്കുന്നത് അതിന് പേരിൽ. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് ബോട്ടിൽ ആർട്ട്. കാരണം ഒരുപാട് ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് പോയി പല സ്ഥലത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന കുപ്പിയാണ്. പക്ഷേ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ഇതാണ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. അച്ഛൻ വരയ്ക്കും. അപ്പോൾ അത് വെച്ചിട്ട് അല്ല, ഈ ബോട്ടിൽ ആർട്ട് അല്ലാതെ അല്ലാതെ ആർട്ട് എന്തെങ്കിലും ഉണ്ടോ? പടമായിട്ട് അങ്ങനെയൊന്നും വരയ്ക്കാറില്ല. എല്ലാം ബോട്ടിലാണ്. ഇപ്പോ നർത്തകിയാണെന്ന് പറഞ്ഞു. അപ്പോ ഡാൻസ് എങ്ങനെയാണ് ഡാൻസിനെ കാണുന്നത്? എത്ര കാലം മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട്? ഡാൻസ് എൻ്റെ പ്രൊഫഷൻ പോലെ തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ഡാൻസ്. ഞാൻ 16 വർഷം ഡാൻസ് പഠിച്ചൊരു വ്യക്തിയാണ്. ഡാൻസ് കളിക്കാനൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയത് അച്ഛൻ്റെ അമ്മയാണ്. അപ്പം അമ്മമ്മയാണ് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് കൊണ്ടാക്കുന്നത്. ഇവിടെ കൊട്ടാരക്കര കഥകളി കലാമണ്ഡലത്തിലാണ് ഞാൻ ഡാൻസ് പഠിച്ചത്. അത് പിന്നെ ക്ലാസിക്കൽ ഡാൻസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ജില്ലാ തലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. കോളേജ് വന്നപ്പോഴും ഈ പറഞ്ഞ നമ്മുടെ കുഹാസിൻ്റെ ഫെസ്റ്റിനും എല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഡാൻസും മോണാക്ട് അങ്ങനെ അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടറിൻ്റെ പ്രൊഫഷനെ കുറിച്ച് അറിഞ്ഞു, നൃത്തത്തെ കുറിച്ച് അറിഞ്ഞു, ബോട്ടിൽ ആർട്ടിനെ കുറിച്ച് അറിഞ്ഞു. ഇനി നമുക്ക് ഡോക്ടറിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാം. വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടിൽ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. വീട്ടിലെ അച്ഛൻ, അമ്മ, ഞാൻ, ചേച്ചി, പിന്നെ അപ്പച്ചിയുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഇതിൽ ചേച്ചി കല്യാണം കഴിച്ചു, ചേട്ടനുണ്ട്, ഒരു മോളുണ്ട്. അവർ കുറച്ചപ്പുറത്ത് താമസിക്കും, തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത് വീട്ടിൽ. പിന്നെ ഇപ്പോൾ അച്ഛനും അമ്മയും ഞാനും ആണ് ഉള്ളത്. അപ്പച്ചിയുണ്ട്, അപ്പച്ചി തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. വരും എല്ലാ മാസവും, ആഴ്ചയിൽ ഒരു ദിവസം വരും. അച്ഛൻ വർക്ക് ചെയ്യുന്നു? അച്ഛൻ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, റിട്ടയർഡ് ആയി. സെയിൽ ടാക്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കമ്മീഷണർ ആയിരുന്നു. റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ 3 വർഷമാകും. അമ്മ? അമ്മ ഇവിടെ അവണു സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോഴും വർക്ക് ചെയ്യുകയാണ്. പ്രസന്റ്ലി വർക്കിംഗ് ആണ്. ഈ വർഷത്തെ ഓണം എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടാടുന്നത്? ഈ വർഷത്തെ ഓണം കംപ്ലീറ്റ് ആയിട്ട് വിർച്വൽ ഓണമാണ്. കഴിഞ്ഞ തവണ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു, അയ്യോ ഓണം കൂടാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇത്തവണ അത് നേരത്തെ പ്ലാൻ ചെയ്ത് തിരുവോണത്തിൻ്റെ അന്ന് രാത്രി ഒരു 7 മണിക്ക് സൂം മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ആ ഒരു 7 മണിയാകുമ്പോഴത്തേക്കിന് ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പം എല്ലാവരും വന്ന് അവരവരുടെ വീട്ടിൽ തന്നെ ഓണത്തിൻ്റെ ഒരു സെറ്റും മുണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങി ചെസ്റ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് വെച്ചിട്ട് സൂം മീറ്റിംഗിൽ തന്നെ ഒരു മീറ്റിംഗ് പോലെ മത്സരങ്ങൾ നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെ മത്സരങ്ങളാണ് നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്? മത്സരങ്ങൾ കവിതാരചന, കഥാരചനയുണ്ട്. പിന്നെ ഓണത്തിൻ്റെ അനുഭവങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാടൻപാട്ട്, ഓണപ്പാട്ട്, വഞ്ചിപ്പാട്ട്, ഇതെല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ നേരിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ മത്സരങ്ങൾ നടത്തുമായിരുന്നു അതെല്ലാം തന്നെ വിർച്വലായിട്ടും ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഫാമിലി മെമ്പേഴ്സൊക്കെ എത്ര പേരുണ്ടായിരിക്കും ഈ നിങ്ങളുടെ മത്സരത്തിൽ? ഫാമിലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കുടുംബം ത്തിനൊരു ഗ്രൂപ്പുണ്ട്, അമ്മയുടെ കുടുംബത്തിനൊരു ഗ്രൂപ്പുണ്ട്, അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഓണത്തിന് മുമ്പേ. അങ്ങനെ അവരെല്ലാവരോടും ഒരുമിച്ച് തന്നെയാണ് ഇത്തവണ ഈ ഓണം ആഘോഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഒരുമിച്ചുണ്ടാകാതിരുന്നു. അതുകൊണ്ട് ഇത്തവണ അത് വരരുതെന്ന് ഓർത്തിട്ട് നേരത്തെ തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഈ ഓണ തിരക്കുകൾക്കുള്ളിലും മൈൻഡ് ട്യൂഷൻ ടിവിയിലോട് അല്പസമയം ചിലവഴിക്കാൻ കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. മൈൻഡ് വിഷൻ ചാനലിനും ക്രൂ മെമ്പേഴ്സിനും എല്ലാവരോടും അജീഷ് ചേട്ടനോടും നന്ദി പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ.